സുനെ വയറുറ എക്സർസൈസാണ് അല്ലടാ കമ്പി വളയ്ക്കാനുള്ള എക്സർസൈസാണ് എന്നിട്ട് കമ്പി വളഞ്ഞിട്ടില്ലല്ല എടാ ഇത് പട്ടാളക്കാർക്ക് മാത്രമുള്ള ഒരു എക്സർസൈസ് ആണ് അതെ സുലി ചേച്ചി സുലി ചേച്ചിയോ സുലോന ചേച്ചി എന്ന് വിളിയടാ പണിക്കും പോത്തില്ല വേലക്കും പോത്തില്ല വീട്ടിൽ പോടാ ഇടാ നിന്റെ വീട്ടിൽ പോകാൻ ക്ലോപ്പും വന്ന് എണ്ണവും തെറ്റിട്ട് ഇനി വേറെ ചെയ്യാം ചേട്ടാ ചേട്ടൻ പട്ടാളത്തിൽ യുദ്ധത്തിനൊക്കെ പോകാറില്ലേ പിന്നെ യുദ്ധത്തിന് പോകാറില്ലേ എന്നിട്ട് അവിടെ ഒന്നും പറ്റിയിട്ടില്ലേ നീ ഒന്ന് പിടിച്ച അത് പൂവല്ല ഇതേ കസേര കിടക്കണം പക്ഷെ നീ ഇരിക്കണ്ട എടാ ഈ യുദ്ധത്തിൽ അപകടം ഉണ്ടായി എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്താ എന്റെ കയ്യിൽ ഒരു അത്ഭുത സസ്യമുണ്ട് അതിന്റെ ഇലയെടുത്ത് പിഴിഞ്ഞ് അതിന്റെ നീര് ഏത് മുറിവിലൊഴിച്ചാലും അപ്പത്തന്നെ ഒട്ടിപ്പോവും ആണ് ദേ ഒരു യുദ്ധത്തിനിടയ്ക്ക് എന്റെ മുട്ടയിൽ ഒരു വെടിയുണ്ട വന്നുകൊണ്ട് എന്നിട്ട് വിറകേറി വെച്ചേക്കുന്ന പോലെ ഞാൻ ആ അത്ഭുതം വരുത്തില്ലേ അതെടുത്ത് ഈ മുറിവേലം കൊഴിച്ചു തപ്പേതും കൊട്ടിപ്പോയി പാടുപോലും ഇല്ലായിരുന്നു എന്നാ സസ്യത്തിന്റെ രണ്ടല്ല എനിക്ക് തരൂ അതെന്തിനാ അതിന് ചാറ് പിഴിഞ്ഞേ നിങ്ങളുടെ അണ്ണാക്കിലോ ഒട്ടിക്കാൻ ഇതൊന്നും ഞാൻ കേക്കണ്ടല്ല തുളിച്ചേച്ചിനും കാണാൻ പറ്റില്ല ലോകത്തിലത്തെ തള്ളും കേക്കണ്ട അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ അത്ര മണ്ണുണ്ണി അല്ല ഇയാളിങ്ങനെ നുണ പറഞ്ഞ ഇയാളുടെ നാക്ക് വേദന എടുക്കൂലേ ചേട്ട ബോസ് ഒന്ന് മാറ്റി പിടിക്കാം ഒറ്റ ഇവനിതെന്ത് പറ്റി ആ കാന്താരി മുളക് നിങ്ങളും കടിച്ചല്ലേ എനിക്ക് അപ്പോഴേ തോന്നി അവള് നിങ്ങൾക്ക് ഇട്ട് പണി തരുമെന്ന് ഈ കാന്താരി മുളക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടിക്കാറുള്ളതാ പക്ഷെ പാവങ്ങളോട് ഭയങ്കര കരുണയാ ബൈ ദ ബൈ ഈ ക്ഷീണം തീർക്കാൻ നമുക്കൊന്ന് കൂടിയാലോ ഞാൻ റെഡിട്ടാ കൈനീട്ടം കുപ്പിയായിട്ട് കിട്ടിയാ മതി നിനക്കുള്ള കൈനീട്ടം ഞാൻ കാലുകൊണ്ട് തരുന്നതിന് വല്ല കുഴപ്പമുണ്ടോ മാറിക്കണം കേട്ടോ സ്വാമി ഇനി വന്ന് അതെ നാളെ നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോവാം ഒരാളെ കാണാനാ എന്റെ ഒരു അകന്ന ബന്ധുവാ പേര് രാമേട്ടൻ ഹലോ രാമേട്ടാ ഞങ്ങൾ ഇവിടെ എത്തി കണ്ടു കണ്ടു ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ആ പിള്ളേര് ഇത് രാമേട്ടൻ എൻ്റെ ഒരു ചേട്ടനാണ് ഇത് കാത്തപ്പൻ അത് പ്രഗിണി അത് സ്വാമി ഇത് കിടു കടുവോ കടുവല്ല കിടു ആ എല്ലാരും പേരിനൊരു പ്രത്യേകത ഉണ്ടല്ലോ എനിക്കും ഇതൊക്കെ തന്നെ അറിയത്തുള്ളൂ മീനെടുത്തു തരാം ഞാൻ തരകിലെ ജോലിക്കാരനാണ് പക്ഷെ അടുത്ത തവണ വരവൻ കൃത്യമായിട്ട് കാശ് കൊടുക്കണം അത് തരാം ചേട്ടാ എങ്ങനെ ചെയ്യാനാ പ്ലാൻ തട്ടിടാനും ഫീൽഡിൽ പോകാനുമാണ് പ്ലാൻ ഇവർ നാല് പേരുണ്ടല്ലോ ആ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ദുരഭിമാനം വെടിഞ്ഞ് ഇതിന് ഇറങ്ങിയത് തന്നെ വലിയ കാര്യമാ കാശ് കിട്ടണം കാശൊക്കെ കിട്ടും അത് നോക്കി പിടിച്ചെടുക്കുന്നതിലാ കാര്യം എന്നാണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് എല്ലാം ശരിയായി വാ